Hi dear friends, എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും രശ്മീസ് കുക്കിംഗ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില കൊണ്ടുള്ള ഒരു തോരനാണ്. നമ്മുടെ വീട്ടിലൊക്കെ വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു ഇലയാണ് മുരിങ്ങയില. ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും ഞാനതൊന്ന് ചുരുക്കി പറയാം. പ്രോട്ടീൻ, വൈറ്റമിൻ B6, വൈറ്റമിൻ സി, അയേൺ, റൈബോഫ്ലാവിൻ, വൈറ്റമിൻ എ, മെഗ്നീഷ്യം, ഇവയുടെയൊക്കെ ഒരു കലവറയാണ് മുരിങ്ങയില. ഒരു കപ്പ് മുരിങ്ങയില കഴിച്ചാൽ ഒരു ദിവസത്തേക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ സി മുഴുവനായി നമുക്ക് ലഭിക്കും. ഓറഞ്ചിനേക്കാൾ 7 മടങ്ങധികം വൈറ്റമിൻ സി ഇതിലടങ്ങിയിട്ടുണ്ട്. വാഴപ്പഴത്തിലുള്ളതിനേക്കാൾ 15 മടങ്ങധികം പൊട്ടാഷ്യവും ഇതിലുണ്ട്. അയൺ കണ്ടന്റ് നോക്കുവാണെങ്കിൽ സ്പിനാഷ് അഥവാ ചീരയേക്കാൾ 3 മടങ്ങധികം അയൺ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് ഇതിനകത്ത് ഉണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ന്യൂട്രീഷൻ സപ്ലിമെൻ്റ് ആയിട്ട് മുരിങ്ങയില പൗഡർ ഫോമിലും ക്യാപ്സ്യൂൾ ഫോമിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ പാൻഡമിക് സമയത്ത് വളരെ പ്രകൃതിദത്തമായി രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ദിവസവും 1 കപ്പ് മുരിങ്ങയില തോരൻ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ എങ്ങനെ ഒരു ടേസ്റ്റിയായ അതേസമയം വളരെ ഈസി ആയ മുരിങ്ങയില തോരൻ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുറച്ച് മുരിങ്ങയില തണ്ടോടുകൂടി നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തു വച്ചിട്ടുണ്ട്. ഇത് കഴുകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബക്കറ്റിനകത്തോട്ട് വെള്ളം നിറച്ച് ഒരു 1/2 ബക്കറ്റ് വെള്ളം നിറച്ചിട്ട് അതിൽ മുക്കിയെടുക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾ കഴുകിയെടുക്കാൻ പറ്റും. ഇനി ഇത് ഈ മുരിങ്ങയില എങ്ങനെ തണ്ടിൽ നിന്നും നമുക്ക് വേർതിരിച്ചെടുക്കാൻ നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ കത്തിയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് മുരിങ്ങയില നിങ്ങൾക്ക് വേർതിരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു മുരിങ്ങയില എടുക്കുക. അതിൻ്റെ മേലത്തെ ഇല ഇതുപോലെ പിടിച്ചിട്ട് താഴത്തേക്ക് ഇതുപോലെ ഉയർത്തി നമുക്ക് എടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ എല്ലാ ഇലയും നമുക്ക് വേർതിരിച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഞാനിവിടെ എല്ലാ മുരിങ്ങയിലയും ഉതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിയുന്നതും ഫ്രഷ് ആയ മുരിങ്ങയില യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ വേണം, ഒരു 10 or 12 ചെറിയ ഉള്ളി, പിന്നെ ഒരു 2 കറിവേപ്പില, ഒരു 3 പച്ചമുളക്, 2 വെളുത്തുള്ളി. ഇതിൽ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. അതുപോലെ ഉള്ളി വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചേർക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിത് വേണ്ടത്. ഇനി ഈ തേങ്ങയും ഈ കാണുന്ന സാധനങ്ങളും കൂടെ മിക്സിയിലിട്ട് ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമുക്ക് ഇനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നായിട്ട് ഒരു 2 സ്പൂൺ അരി നിങ്ങൾ എടുത്ത് വെക്കണം. ഈ അരി സാധാരണ നാട്ടിലെ ഇലത്തോരനൊക്കെ കൂടെ ഉപയോഗിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. അരിയിട്ട് പൊട്ടിച്ചു കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അരി നിങ്ങളുടെ തോരന്. അപ്പൊ അത് കൂടെ എടുത്ത് വെച്ചേക്കണം. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഏകദേശം പൊട്ടിക്കഴിഞ്ഞു, അരി ചേർത്ത് കൊടുക്കാം. അരിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം. അതിനുശേഷമാണ് നമ്മൾ ഈ ഇല ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മുരിങ്ങ ഇല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചതക്കാത്ത തേങ്ങ ചേർത്ത് കൊടുക്കുവാണ്. കൂട്ടത്തിൽ നമ്മുടെ ചതച്ചു വെച്ച തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം, കാരണം ഇല വാടിക്കഴിഞ്ഞാൽ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ ഇളം മുരിങ്ങിലത് കൊണ്ടാണ് ഞാൻ തണ്ടൊന്നും കളയാതെ വെച്ചിരിക്കുന്നത്. അധികം മൂക്കാത്ത മുരിങ്ങിലയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന്
നന്നായി അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് ഇതിന്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. തീ നിങ്ങൾ ശ്രദ്ധിക്കണം, തീ ഇടുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ. ഏറ്റവും കുറച്ച് ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോ ഏകദേശം ആയിട്ടുണ്ട്. ഇത് ഇത്ര നേരം മാത്രമേ ഇതിന് ഉണ്ടാക്കാനായിട്ട് വേണ്ടൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.